എന്തുണ്ട് വിശേഷം? അങ്ങനെ കടുവ എന്ന് പറഞ്ഞ സിനിമ കണ്ടു. പൃഥ്വിരാജ് സ്റ്റാറർ, വിവേക് ഒബ്റോയ് ആസ് ഓൾവേസ് വില്ലൻ, പാവമച്ചൻ പണ്ട് ഗ്യാങ്സ്റ്റർ ആയിട്ടൊക്കെ നടന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നസെന്റ് ഏട്ടനുണ്ട്, അർജുൻ അശോകുണ്ട്, ഷാജോൻ ചേട്ടനുണ്ട്, സംയുക്തയുണ്ട്. ഇതൊക്കെ ഉപരി ദിസ് ഈസ് എ ഷാജി കൈലാസ് പടം. ആഫ്റ്റർ എ സോ ലോങ് നമ്മുടെയൊക്കെ പഴയ ഫാമിലി എന്റർടൈനർ കിടക്കുന്ന മനുഷ്യനാണ്. മാസ് പടത്ത് കബാബ് എന്നാണ് പറയുന്നത്. റിവ്യൂലോട്ട് കിടക്കുന്നതിന് മുന്നേ കുറച്ച് കഞ്ഞി കുടിച്ചോട്ടെ മാണിക്ക. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ഇപ്പൊ ഷോപ്പിംഗ് 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 എല്ലാവരും ഷോപ്പിംഗിനെ പറയണം. ബിക്കോസ് എന്താണ്, ഫെസ്റ്റിവൽ സീസൺ, അപ്പൊ ഈദ് വരാൻ പോണു, ഓണം വരാൻ പോണു, പറയണം എല്ലാവരും ഷോപ്പിംഗ്. എന്നാൽ ഷോപ്പിംഗിന്റെ ഏറ്റവും വലിയ വില്ലൻ എന്താണെന്ന് അറിയോ? എക്സ്പെൻസ്, അതായത് കയ്യിൽ നിന്ന് കാശ് കീറുന്ന പരിപാടി. വിഷമിക്കണ്ട, നോമുണ്ട്, നോം നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം. മച്ചാനത് ഷോപ്പ് ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് ക്യാഷ് ബാക്ക് കിട്ടുന്നത് എന്ത് രസമായിരിക്കും അല്ലേ? ഇന്ന് ആ ഒരു ഗംഭീര ക്യാഷ് ബാക്ക് ആപ്പ് ഉണ്ട്, നമ്മുടെ ഹാപ്പി ക്രെഡിറ്റ് എന്നാണ് ഈ ആപ്പിന്റെ പേര്. ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധനം ഇറക്കിയോ? ഹാപ്പി ക്രെഡിറ്റിന് പ്രത്യേകത 30% ക്യാഷ് ബാക്ക് കിട്ടും. അത് മാത്രമല്ല ഡിസ്കൗണ്ട്സിന്റെ ഓഫേഴ്സും ഉണ്ട് ഇവിടെ. അതായത് ഫ്ലിപ്കാർട്ട്, അജിയോ, മിന്ത്ര, പിന്നെ മാമ എർത്ത് എന്ന് പറഞ്ഞ ബോട്ട്, വൺ പ്ലസ്, ലെനോവോ, എടാ ഒരു രക്ഷയല്ലടാ, എല്ലാ സാധനങ്ങളും. ഹാപ്പി ക്രെഡിറ്റ് വഴി കിട്ടുന്ന ക്യാഷ് ബാക്കിന്റെ പേര് ആയുഷ് ബാക്ക് എന്നാണ്. നല്ല പേര്. ഹാപ്പി ക്രെഡിറ്റ് ഏറ്റവും വലിയ പ്രത്യേകത, ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ക്യാഷ് ബാക്ക് കിട്ടുന്ന ഒരേ ഒരു ആപ്പ്. പിന്നെ പ്രത്യേകതകളെ ഉള്ളൂ. ഒന്ന്, 15 ദിവസം കൊണ്ട് ക്യാഷ് ബാക്ക് കിട്ടും. സത്യമായിട്ടും 15 ദിവസം, അത് മറ്റേതാക്കാൻ 90-65 ദിവസം ഒക്കെ എടുക്കും. അത് മാത്രമല്ല ക്യാഷ് ബാക്കിന് വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇൻസ്റ്റന്റ് സൈൻ അപ്പ് വിച്ച് ക്യാൻ ബി ട്രാൻസ്ഫർ ടു ബാങ്ക് അക്കൗണ്ട്. ഇൻസ്റ്റന്റ് ടീ, ഇൻസ്റ്റന്റ് കോഫി. പിന്നെ വിഡ്രോ ചെയ്യാൻ ലിമിറ്റ്സ് ഒന്നും ഇല്ല, അങ്ങനത്തെ ക്യാപ്പോ പരിപാടികളോ ഒന്നും ഇല്ല. പിന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ വഴി ഹാപ്പി ക്രെഡിറ്റ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് 5 രൂപ ക്യാഷ് ബാക്ക് ബോണസ് അപ്പോൾ തന്നെ കിട്ടും. പിന്നെ ഒരു പ്രത്യേകത, ബാക്കിയുള്ള ആപ്പ് പോലെയല്ല, നമുക്ക് ഇഷ്ടമുള്ള കാശ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇത്ര രൂപ വേണം മിനിമം എന്നുള്ള പരിപാടിയൊന്നും ഇല്ല. പിന്നെ സിമ്പിളാണ്, നിങ്ങൾ അക്കൗണ്ട് ഉണ്ടാക്കുക ഈ ഹാപ്പി കടലിൽ, എന്നിട്ട് നേരെ നിങ്ങളൊരു പേജ് കൊണ്ടുപോകും. ആ പേജിൽ ഫ്ലിപ്കാർട്ട്, മാമാസ് എർത്ത്, ലെനോവോ, ബോട്ട്, വൺ പ്ലസിൻ്റെ ഒക്കെ സൈറ്റ് ഉണ്ട്. അവിടെ ഷോപ്പ് നോ എന്നൊരു പരിപാടിയുണ്ട്, അവിടെ നിൽക്കുക, ഷോപ്പ് ചെയ്യുക, ക്യാഷ് ബാക്ക് നേടുക, ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഈ കിട്ടുന്ന ക്യാഷ് ബാക്ക് ഇതാ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്, ക്യാഷ് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ ഉണ്ടാക്കി, എത്ര രൂപ പ്രോസസ്സിങ്ങിലാണെന്ന് നോക്കും. ഈ സ്ഥലത്ത് നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഈ കിട്ടുന്ന കാശൊക്കെ ട്രാൻസ്ഫർ ചെയ്തിട്ട് വിഡ്രോ ചെയ്യാം. ആൻഡ് ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറിയും ഓൺലൈൻ പേയ്മെന്റ്, ഈ രണ്ട് ഇതിൽ കൂടെ നിങ്ങൾ ഷോപ്പ് ചെയ്താലും നിങ്ങൾക്ക് ഈ പറയുന്ന ക്യാഷ് ബാക്ക് കിട്ടുന്നതാണ്. അപ്പം എല്ലാവരും ഇനി തൊട്ട് ഷോപ്പ് ചെയ്യുമ്പോൾ ഹാപ്പി ക്രെഡിറ്റ് വഴി ഷോപ്പ് ചെയ്യുക, ഏൺ ചെയ്യുക. ഞാൻ പോലെ ഫുൾ ടൈപ്പ് തന്നെ, ഒത്തന്മാരെ കാശ് വാങ്ങിക്കും, സാധനം മേടിച്ച് കൈ കൊടുക്കും, ക്യാഷ് ബാക്ക് എനിക്കിരിക്കും. എങ്ങനെയുണ്ട്? ചില നേരത്തെ വിട്ടൽ കേട്ടാണ്ടല്ലോ. അപ്പൊ എല്ലാം പറഞ്ഞു പോലെ ഡൗൺലോഡ് ആൻഡ് ട്രൈ ഇറ്റ് ഔട്ട്. Okay, now let's go back to the review. അപ്പൊ അതാണ്, അപ്പം പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറേ നാളായി ഇങ്ങനെ ഒരു പടം ഇറങ്ങിയിട്ട്. ഒന്നാമത്തെ കാര്യം, പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ, പുള്ളി ഈ സിനിമയെ തന്നെ ഇവിടെ അങ്ങ് കയറ്റി വെച്ചിട്ട് അങ്ങ് പോവുക. തുടക്കം തൊട്ട് അവസാനം വരെ പുള്ളിയാണ് ഈ സിനിമയുടെ ഒരു മെയിൻ സംഭവം. അതുമാത്രമല്ല, ഇങ്ങനെ മുണ്ട് മടക്കി മീശ വിരിച്ച് അടി കൊടുക്കാൻ വേറെ ആരുണ്ടടയിൽ? സത്യം പറ പണ്ട് നമ്മുടെ ലാലേട്ടൻ, മമ്മൂക്കയൊക്കെ ചെയ്ത സാധനം, വല്യേട്ടനിലും നരസിംഹത്തിലൊക്കെ ചെയ്ത സാധനം ചെയ്യാൻ ആരുണ്ട്? ഇങ്ങനെയൊക്കെ ഒരു ഇങ്ങനത്തെ ഒരു ജോണർ ഓഫ് ഫിലിം ചെയ്യാൻ ആർക്ക് പറ്റും? പുതുമുഖ നടന്മാർ നിങ്ങൾ പറയാം, നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. സംഭവം അതാണ്, പടം മൊത്തം ഒരു പഴയകാല ലാലേട്ടൻ ഷാജി കൈലാസ് പടത്തിൻ്റെ വൈബാണ് പിടിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പടം, ടെംപ്ലേറ്റ് ഒക്കെ എക്സാക്ട്ലി ദ സെയിം. നമ്മൾ പണ്ട് കണ്ടത് മറ്റേ വില്ല ഒരു ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അതിന് നടൻ തോക്കുന്നു, നടൻ ജയിക്കുന്നു, നടൻ പ്രതികാരം ചെയ്യുന്നു, സെയിം ടെംപ്ലേറ്റ്. എന്നാൽ അതിനെ വളരെ മോഡേണൈസ് ചെയ്തിട്ട് പുള്ളി ഒരു പടം എടുത്ത് വെച്ചേക്കുകയാണ്. അതായത് പക്ക ഒരു ഫാമിലി എന്റർടൈനർ, പോയി ഇരിക്കുക, ലോജിക്ക് മറ്റേതൊക്കെ എടുത്ത് ഇവിടെ വീട്ടിൽ ഏതെങ്കിലും അലമാരിൻ്റെ അകത്ത് പൂട്ടി വെച്ചിട്ട് പോവുക. അല്ലാതെ മറ്റേ ഈ മറ്റേ അടി കൂടുക, അടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വില്ലന്മാരൊക്കെ ഇതിൽ കാണാൻ പറ്റും. അതൊക്കെ പക്ഷേ കുറച്ച് മുഴച്ച് നിൽക്കുന്നുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഫൈൻ. അതുപോലെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടൊരു ആക്ഷൻ കോറിയോഗ്രാഫർ വേറെ ആരെങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. ഇതിൽ ഒരു ഫൈറ്റ് സീൻ, സെക്കൻഡ് ഹാഫിൽ ഒരു ഫൈറ്റ് സീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അതിൻ്റെ രസം പോവും, അത് ഗംഭീരമായിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം, ഈ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഉള്ള പരിപാടിയുണ്ട്, അത് ഭയങ്കരമായിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തു. പിന്നെ പറയാനുള്ളത് സംയുക്തയുടെ ക്യാരക്ടറാണ്. സംയുക്തയ്ക്ക് നല്ലൊരു ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പുള്ളിക്കാരി അതിന് ആപ്റ്റ് ആണോ എന്നുള്ളൊരു ചോദ്യമാണ്. ബിക്കോസ് ഷീ
അത് നിങ്ങളും കൂടെ കണ്ടിട്ട് നിങ്ങൾ പറയൂ. എനിക്ക് അങ്ങനെ പുള്ളിക്കാരി അതൊരു ആപ്റ്റായിട്ട് തോന്നിയില്ല. ആ ഒരു ക്യാരക്ടർ വേറെ ആരെങ്കിലും കൊടുക്കാമായിരുന്നു എന്നൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. പിന്നെ ക്യാമറ വർക്ക് അഭിനന്ദൻ രാമാനുജൻ, എൻ്റെ ആ പോന ചില ഫ്രെയിമൊക്കെ പൊള്ളിച്ചടുകിയിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു ഫ്രെയിമുണ്ട്, അതായത് ഫുൾ വെള്ളം, അതായത് ഇങ്ങനെ പൃഥ്വിരാജ് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ ആക്കുമ്പം ഇങ്ങനെ വെള്ളം വരും. അത് ഭയങ്കര രസമായിട്ടുള്ളൊരു ഫ്രെയിമാട്ടോ. അതെനിക്ക് അതുപോലത്തെ ഗംഭീര ഫ്രെയിമുകൾ. പിന്നെ ഷാജി കൈലാസ് പടമാണ്, ഷോർട്സിന് യാതൊരു രീതിയിലുമുള്ള ഇതുമില്ല, പഞ്ഞോ ഇല്ല, ദാരിദ്ര്യം ഇല്ല. ഇഷ്ടംപോലെ ഷോർട്സ് ഉണ്ട്, കാല് കൈ പുള്ളിയെ മറ്റേ മറ്റേ എക്സ്ട്രീം ക്ലോസപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. പറയുകയാണെങ്കിൽ മറ്റേ പഴയ വല്യേട്ടനും നരസിംഹവും ഒക്കെ ഒരു കുറച്ച് മോഡേണായിട്ട് നിങ്ങളെ ഫ്രണ്ടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതാണ് സിനിമ. സ്ക്രിപ്റ്റ് വൈസും അത്യാവശ്യം കുഴപ്പമില്ല. ഈ മറ്റേ മറ്റേ തമാശയ്ക്ക് വേണ്ടി ഇഞ്ചക്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അതായത് വളരെ നാച്ചുറലായിട്ട് വരുന്ന കോമഡി, ഡയലോഗ്സ്, ചില മറ്റേ ഗംഭീര മാസ് ഡയലോഗുകൾ കംപ്ലീറ്റ്ലി. ഇപ്പം ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ. ഇത് ചെയ്യാൻ പൃഥ്വിരാജിനെ കൊണ്ട് മാത്രമേ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിൽ പറ്റത്തുള്ളൂ. അതായത് മുണ്ടും മടക്കി കുത്തി മീശയും പിരിച്ച് ഒരുത്തിനെ എടുത്തിട്ട് അലക്കായി വേറെ ആരെ കൊണ്ട് പറ്റും, അതാണ് എൻ്റെ ചോദ്യം. സോ അതാണ് പടം കംപ്ലീറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ. പാട്ടൊക്കെ ഉണ്ട്, എനിക്ക് പാട്ടൊന്ന് പിന്നെ എടുത്ത് പറയേണ്ടത് ജേക്സ് ബിജോയുടെ BGM പോളി പോളി മച്ചാൻ ഒരു രക്ഷയില്ല. അതിൽ ആ ഒരു സാധനമുണ്ട് മനെ കടവ കടുവ എന്നൊക്കെ പറഞ്ഞിട്ട് ടങ് 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 എന്നൊക്കെ പറഞ്ഞൊരു സാധനമുണ്ട്, ഒരു ഗിറ്റാർ പീസ് പോളി സാധനം. അത് ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ, കുറച്ച് കൂടുതൽ ഇടാമായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. പിന്നെ വിവേക് ഒബ്രോയ് പാവപ്പെട്ട ആസ് ഓൾവേസ്. വിവേക് ഒബ്രോയ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അടികൊള്ളാൻ വേണ്ടി വരുന്ന ഒരു വില്ലൻ. ബട്ട് ലൈക്ക് സാർ, ഇത് ടെംപ്ലേറ്റൊക്കെ എക്സാക്ട്ലി ദ സെയിം ആണ്. പക്ഷേ ദ ബിഗ്ഗസ്റ്റ് ബട്ട് എൻ്റർടൈനിങ് ആണ്, നമുക്ക് എൻഗേജിങ് ആയിട്ട് ഇരുന്ന് പിന്നെ അടിക്കാൻ പോകുമ്പോഴും ഓ അവനെ കൊണ്ടോ കൊറ എന്ന് നമ്മളെ കൊണ്ട് മറ്റേ പറയിപ്പിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് വർക്കായി, ചിലവർക്ക് വർക്കാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതൊരു അയ്യപ്പനും കോശിയുമായിട്ട് കമ്പയർ ചെയ്തത്, ബിക്കോസ് അയ്യപ്പനും കോശിയും അതിൻ്റെതായ അതൊരു വേറൊരു മാസ്റ്റർ പീസാണ് ആ പടം. അതിലെന്ന് പറഞ്ഞാൽ ഒരു അടിയുടെ ബിൽഡപ്പാണ്, ക്ലൈമാക്സിലുള്ള ഒരു അടിക്കുള്ള ബിൽഡപ്പാണ് ഫിലിം മൊത്തം. ഇത് അങ്ങനെയൊന്നുമല്ല, ഇത് ഏകദേശം മെയിൽ ഈഗോ അതൊക്കെ തന്നെയാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം നമുക്കിങ്ങനെ ഇരുന്ന് കണ്ട് പോപ്കോണൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് ഇരുന്ന് കാണാം, മനസ്സിലായില്ലേ? അതാണ്, അങ്ങനെ കാണാൻ വേണി പോവുക, അല്ലാതെ ബ്രഹ്മാണ്ട പടം KGF ലെവൽ ഒന്നും പ്രതീക്ഷിക്കേണ്ട. KGF ബഡ്ജറ്റും നമ്മളെ ബഡ്ജറ്റും രണ്ടും രണ്ടാണ്. നമ്മുടെ രീതിയിൽ വെച്ചിട്ട് അവർ നല്ല അത്യാവശ്യ ക്യാമറ, എനിക്ക് ഫൈറ്റ് സീക്വൻസ് കുറച്ചും കൂടെ നല്ലൊരാൾക്ക് കൊടുക്കാമായിരുന്നു എന്നൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. സ്പോയിലറായി, സ്പോയിലർ എന്ന് അങ്ങനത്തെ സ്പോയിലർ ടോക്കിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ. വെറുതെ അത് തന്നെ സെയിം ടെംപ്ലേറ്റഡേ ഷാജി കൈലാസിൻ്റെ സിനിമകളിലുള്ള സെയിം, എക്സാക്ട്ലി ദ സെയിം, ബട്ട് ഓൺ എൻ എൻ്റർടൈനിങ് ലെവൽ. സോ എല്ലാവരും സിനിമ കണ്ടിട്ടുണ്ട്, കണ്ടവർ വന്ന അഭിപ്രായം പറയുക. ഇനി അടുത്ത തോറ് കാണാൻ പോകുന്നുണ്ട്, വൈകുന്നേരമാണ് ടിക്കറ്റ് കിട്ടിയത്. കുറേ പേരൊക്കെ ഇന്നലെ രാത്രി കിഴപ്പ് കൂത്ത് 12 മണിക്കൊക്കെ പോയി കണ്ടു, നിങ്ങളെയൊക്കെ സമ്മതിക്കണോടെ, ഉറക്കമില്ലാതെയൊക്കെ പോയി ഈ സാധനം കാണാൻ പോയത്, നമ്മയ്ക്കണം. എന്തായാലും ഹാപ്പി ക്രെഡിറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നൊരു ക്യാഷ് ബാക്ക് ആപ്പാണ്, എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ വഴി കയറി ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് സേവ് സം മണി ഗൈസ്. ആൻഡ് എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. ബൈ ദ ബൈ.